ഗൂഗിൾ പേയിലും ഫോൺപേയിലും അത്യാവശ്യമായി സെറ്റ് ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺപേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യു പി ആപ്പോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇത് ചെയ്യണം. കാരണം ഞാനൊരു ന്യൂസ് കാണിക്കാം. 1.24 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അയാളുടെ അക്കൗണ്ടിൽ നിന്ന് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തി ചായ കുടിച്ചു. മിൽമ ബൂത്ത് ഉടമയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി. പാവം, ഒന്നും അറിയാത്ത ചായക്കടക്കാരൻ പ്രതി എന്ന രീതിയിലാണ് അയാളുടെ അക്കൗണ്ട് ഫ്രീസാക്കിയത്. ഇത് സത്യത്തിൽ സൈബർ ഫ്രോഡ് തടയുന്നതിനുണ്ടാക്കിയ നാഷണൽ സൈബർ പോർട്ടലാണ് ഇങ്ങനെ ചെയ്തത്. അതായത് സൈബർ ഫ്രോഡ് നടന്ന് ഉടനെ നാഷണൽ സൈബർ പോർട്ടലിൽ വിളിച്ചു പറഞ്ഞാൽ ഫ്രോഡായ പണം പോയ എല്ലാ ബാങ്ക് അക്കൗണ്ടും അങ്ങ് ഫ്രീസാക്കും. ഇതിൽ ഒന്നും അറിയാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടും. സത്യത്തിൽ ഫ്രോഡായ പണം തിരിച്ചെടുക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഒന്നും അറിയാത്തവരുടെ അക്കൗണ്ടും ഫ്രീസായത് നമ്മൾ കുറേ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ അക്കൗണ്ട് അൺഫ്രീസാക്കൂ. അതിനാണെങ്കിൽ ഒരുപാട് നൂലാമാലയും. അപ്പോൾ എങ്ങനെ ഇതിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടാം? ഏറ്റവും നല്ല മാർഗം നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താതിരിക്കുക. അതിന് നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരാൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺപേയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വരിക. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. അവർ ആ ബാങ്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേയിലും ഫോൺപേയിലും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ പ്രൈമറി അക്കൗണ്ട് എന്നും അതർ അക്കൗണ്ട് എന്നും കാണുന്നുണ്ട്. നമ്മളൊരു യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ സെറ്റാക്കിയ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം പോവുകയും വരികയും ചെയ്യുന്നത്. ഒരിക്കലും മറ്റേ ബാങ്ക് അക്കൗണ്ടുമായി ഒരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഗൂഗിൾ പേയിലും ഫോൺപേയിലും പ്രൈമറി അക്കൗണ്ടായി സെറ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അത് വലിയൊരു സേഫാണ്. ഈ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് മാത്രം സൂക്ഷിക്കുക. അതായത് എങ്ങാനും ഫ്രീസായാൽ നമുക്ക് വലിയ നഷ്ടം ബാധിക്കാത്ത ബാലൻസ് മാത്രം കീപ്പ് ചെയ്യുക. എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ സെക്കൻഡറി ആയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം മാത്രം അയയ്ക്കുക. വലിയ എമൗണ്ട് എങ്ങാനും പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ ഉടൻ തന്നെ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുക. അതായത് മറ്റുള്ളവരുമായി യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടുമായി ഒരിക്കലും ബന്ധപ്പെടരുത്. ഇങ്ങനെ ചെയ്താൽ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എപ്പോഴും സേഫ് ആയിരിക്കും. മനസ്സിലായോ സാറേ? നമ്മുടെ സാലറി കിട്ടുന്ന ബാങ്ക് അക്കൗണ്ട്, വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ആയി വരുന്ന ബാങ്ക് അക്കൗണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വലിയ എമൗണ്ട് ബാലൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് കഴിവതും ഗൂഗിൾ പേയിലും ഫോൺപേയിലും സെറ്റ് ചെയ്യാതിരിക്കുക. അതല്ല സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടായി സെറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരിക്കലും മറ്റുള്ളവരുമായി യു പി ഐ ട്രാൻസാക്ഷൻ നടത്താതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണേ. അവരുടെയും ബാങ്ക് അക്കൗണ്ട് സേഫ് ആയിരിക്കട്ടെ.